അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്വീറ്റ് കിച്ചൺ. ഐ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പിസ്സ പോളയാണ്. ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പിസ്സ പോളയാണ്, ബ്രെഡ് പിസ്സയാണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഇതിന് വേണ്ട സാധനങ്ങൾ, നമുക്ക് ബ്രെഡ് കൊണ്ടുള്ളൊരു പിസ്സ ഉണ്ടാക്കാനാണ്. ബ്രെഡ് പിസ്സക്ക് വേണ്ടിയിട്ട് നമുക്കിതാ കുറച്ച് ബ്രെഡ് ഇതാ ഇങ്ങനെ സ്ലൈസാക്കി വെക്കണതാ, ക്യൂബ്സാക്കി. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് വേണം. പിന്നെ ചിക്കന് ഉപ്പും മുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്, മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ്. മുളകും പൊടി ഇട്ടിരിക്കുന്നത് കുറച്ച്. പിന്നെ രണ്ട് മുട്ട വേണം. പിന്നെ വേണ്ടത് വെജിറ്റബിൾ ആണ്, കുറച്ച് ഒനിയൻ വേണം, കുറച്ച് ക്യാപ്സിക്കം വേണം, കുറച്ച് ഗാർലിക് ചെറുതായി അരിഞ്ഞത് വേണം. പിന്നെ പെപ്പർ വേണം, പെപ്പർ പൗഡർ വേണം. പിന്നെ ബട്ടർ വേണം ഒരു ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് ചീസ് വേണം, മൊസറല്ല ചീസ് വേണം. മെന്ത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ വേണം. പിന്നെ വേണ്ടത് കുറച്ച് ഒരു ടീസ്പൂൺ തൈരാണ്, അതും വേണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച്, പിന്നെ ഉപ്പാണ് ആവശ്യത്തിന്. പിന്നെ പാപ്രിക്ക പൗഡർ വേണം ഒരു ടീസ്പൂണ്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. നമുക്ക് ആദ്യം ഈ ബ്രെഡൊന്ന് ബട്ടറിലൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ബ്രെഡ് ഇട്ടൊന്ന് ഒന്ന് ബ്രൗണ് നിറമാകുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി നമുക്കൊന്ന് ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബ്രെഡ് ഇതാ അത്യാവശ്യത്തിന് ചുവന്ന് വന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി. ഇനി ഇത് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വരട്ടിയെടുക്കാം. ആദ്യം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയില്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്, ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പൊ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട്, ഇനി ഇതാ പാപ്രിക്ക പൗഡർ ആണ് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ രണ്ട് പൊടിയും നന്നായിട്ട് ഇതിന്റെ പച്ചമണക്കൊന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോന്റെ പേസ്റ്റാണ് ഇടാനുള്ളത്. അപ്പൊ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മളെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് മിക്സാക്കി. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിനുള്ള റെഡി ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ തീ ഓഫ് ആക്കുകയാണ്. ഇനി ഇത് അടുപ്പത്തൊന്ന് മാറ്റാം. രണ്ട് മുട്ട എടുത്ത് ഞാൻ ഇതാ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്, പൊട്ടി ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സാക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത തൈര ഒഴിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് മിക്സാക്കിയെടുക്കുക. ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട് ഫസ്റ്റിൽ. അപ്പോൾ മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം, എന്നിട്ട് നന്നാക്കി മിക്സാക്കിയെടുക്കരുത്.
ഈ ഫാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ട്, ചൂടാക്കി വെച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ്, അപ്പോൾ കുറച്ച് ബ്രെഡ് ഞാനിതാ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാല അല്ലേ, അത് എടുക്കുക. അപ്പോൾ ഫുള്ള് മസാല ഇതാ ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. ആ ചിക്കൻ പീസൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇതാ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, കുറച്ച് ഭാഗം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. മേലെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാൻ, കൂടുതലും നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒറിഗാനോ കുറച്ച് ഇട്ട് കൊടുക്കുക. ഒറിഗാനോ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാക്കുന്ന ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചു കൊടുക്കുക, മുട്ടൻ്റെ ബാറ്റർ നമ്മളാക്കി വെച്ചത് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ആ ബ്രെഡ് സ്ലൈസ് ഇല്ലേ, അത് ഇതിൻ്റെ മേലെ നല്ലോണം നിരത്തി വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അത് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രെഡ് പിസയാണ്, ബ്രെഡ് പിസ പോളയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ എരുവില്ലാതെ ഉണ്ടാക്കാം, നമുക്ക് കുരുമുളകൊക്കെ ഒഴിവാക്കി എരുവില്ലാതെ ഉണ്ടാക്കാം. ഞാൻ എരു നല്ലോണം ഉണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ചീസ് ബാക്കി വന്ന് വെച്ച് കൊടുക്കണം. അത് ഒഴിച്ചതിന് ശേഷം ബാക്കി വന്ന ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് ചീസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേവിച്ചെടുക്കുക വേണ്ടത് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. ചെറിയ സിമ്മിലിട്ടിട്ട് മണത് മൂടി വെച്ചിട്ട് വേവിക്കാൻ. 12 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ മേലൊക്കെ ചീസൊക്കെ മെൽട്ടായി, ഞാൻ ഇട്ടതൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ടിട്ടും വേവിക്കുക, അല്ലാതെ എങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായി നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ സൂപ്പറായിട്ടുള്ള ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്, പിസ്സ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ റമദാൻ മാസത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻസ് ബോക്സിൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.